നമസ്കാരം, എല്ലാവർക്കും സന്ധ്യാദീപത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം. നാമം ജപായനം പുണ്യം. നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി ധനു മാസങ്ങളിൽ ശബരിമല തീർത്ഥാടനവും അതിനോടനുബന്ധിച്ച് കഠിനവ്രതം അനുഷ്ഠിക്കുന്നതിനും ആചാര്യസങ്കല്പമുണ്ട്. വൃശ്ചികം കാലപുരുഷന്റെ ഉദയരാശിയാണ്. ഈ രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഭൗതിക ആസക്തി വർദ്ധിക്കും എന്നൊരു വിശ്വാസമുണ്ട്. രജോ ഗുണം വർദ്ധിക്കുമെന്ന് മാത്രമല്ല, വാക്കുകളിൽ മൃദുത്വവും കുറയുമെന്നാണ് പറയപ്പെടുന്നത്. ഈ രാശിയുടെ ചിഹ്നം പോലും തേളാണ്. ധനുരാശിയാകട്ടെ കലഹരാശി എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യൻ ധനുരാശിയിലൂടെ കടന്നു പോകുമ്പോൾ കലഹങ്ങൾ വർദ്ധിക്കാനും ആപത്തുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്നും വിശ്വാസമുണ്ട്. ഈ അവസ്ഥകളെ മറികടക്കാൻ കഠിനമായ വ്രതങ്ങളും ആചാരങ്ങളും മനുഷ്യരെ സഹായിക്കുന്നു. പ്രകൃതി പ്രതികൂലമാകുമ്പോൾ വ്രതങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ശരീരത്തെയും മനസ്സിനെയും ഈശ്വരനിൽ അർപ്പിച്ച് ജീവിക്കാനാണ് ഈ 41 ദിവസം തീർത്ഥാടനകാലമായി ആചാര്യന്മാർ സങ്കല്പിച്ചിരിക്കുന്നത്. ധനു കഴിഞ്ഞ് മകരമാകുമ്പോൾ ഉത്തരായന കാലമായി. പ്രകൃതിക്ക് തന്നെ തെളിവുണ്ടാകുന്നു. വ്രതനിഷ്ഠയുടെ ഫലമായി ഐശ്വര്യപൂർണമായി ജീവിക്കാൻ ഭക്തർക്ക് അനുഗ്രഹവും ശക്തിയും കിട്ടുമെന്നാണ് വിശ്വാസം. ഏകദേശം 160 ദിവസമേ ശബരിമലയിൽ ശ്രീധർമ്മശാസ്താവിന് പൂജ നടക്കാറുള്ളൂ. 18 മലദൈവങ്ങളുടെ കാവലിൽ ലോകത്തിൻ്റെ ധർമ്മം കാത്തുരക്ഷിക്കുന്ന ശബരീശനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശ്രീകാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാമാറങ്ങെടുത്തു നടന്നിതു മാരുതി. സുഗ്രീവ സന്നിധം കൊണ്ടു ചെന്നീടിനാൻ വ്യഗ്രം കളക നീ ഭാസ്കരനന്ദനാ. ഭാഗ്യമഹോ ഭാഗ്യം ഓർത്തോളമെത്രയും ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമദാരാർത്ഥം ഇവിടേക്കെഴുന്നള്ളി സുഗ്രീവനോടിവണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതരുച്ഛായാതലേ തദാ വിശ്വൈകനായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത തേജസ നിന്നരുളീടിനാർ. തുടർന്ന് രാമായണ ദർശനം. സീതയെ രാവണൻ കൊണ്ടുപോകുന്നത് താനും 4 മന്ത്രിമാരും കണ്ട കാര്യം ശ്രീരാമനോട് സുഗ്രീവൻ പറയുന്നു. ശേഷം ആഭരണങ്ങൾ പൊതിഞ്ഞ ഉത്തരീയം കൊണ്ടുവന്ന് ശ്രീരാമന് മുന്നിൽ സുഗ്രീവൻ വയ്ക്കുന്നു.
സീതയുടെ ആഭരണങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ് ശ്രീരാമൻ വിലപിക്കുന്ന സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ശ്രീരാമനും സുഗ്രീവനും പരസ്പര പ്രയോജനം സങ്കല്പിച്ചുകൊണ്ട് സഖ്യത്തിലേർപ്പെടുകയാണ്. തൻ്റെ മന്ത്രിമാരോടുകൂടെ പർവ്വതോപരിതലത്തിലിരിക്കുന്ന സമയത്ത് ഒരു ശ്രേഷ്ഠയായ യുവതിയെ ദുഷ്ടനായ രാക്ഷസൻ ആകാശമാർഗേണ ഹരിച്ചു കൊണ്ടുപോകുന്നത് കണ്ടതും മറ്റൊരു ഗതിയുമില്ലാതെ രാമ രാമ എന്ന് വിളിച്ച് കരയുന്നവളായ ആ മഹിള ഉത്തരീയത്തിൽ തൻ്റെ ആഭരണങ്ങളെ താഴേക്ക് ഇട്ടതും നിശ്ചയമായും അത് സീത തന്നെ എന്ന തൻ്റെ തിരിച്ചറിവുമെല്ലാം സുഗ്രീവൻ രാമന് മുമ്പിൽ വർണ്ണിക്കുകയാണ്. ആ ആഭരണങ്ങൾ താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും അത് കണ്ടാൽ അങ്ങേക്ക് ഈ വിഷയത്തിൽ ബോധ്യമുണ്ടാകുമെന്നും സുഗ്രീവൻ രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നു. എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ. അർണോജ നേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകത്മജേ മമ വല്ലഭേ നാഥേ നളിനദലായ തലോചനേ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ചയമാധിപൂർവം തിരുമാറിലമുഴ്ത്തിയും പ്രാകൃതന്മാരം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. താൻ സൂക്ഷിച്ച ഉത്തരീയത്തെയും ആഭരണത്തെയും ശ്രീരാമന് കാണിച്ചു കൊടുക്കുകയാണ് സുഗ്രീവൻ. അവ കണ്ട് അത്യന്ത ദുഃഖിതനായ രാമൻ പൊട്ടിക്കരയുന്നു. ആ ആഭരണങ്ങൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് പൊട്ടിപ്പൊട്ടി കരയുകയാണ് രാമൻ. സീതയെ നേരിൽ കണ്ടിട്ടും നിങ്ങൾക്കും സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നല്ലോ എന്ന് സുഗ്രീവനോടും മറ്റും രാമൻ ചോദിക്കുന്നു. വിഷാദഗ്രസ്തനായ ശ്രീരാമൻ്റെ ഭാവമാണ് നമ്മൾ കാണുന്നത്. ഈ ഭാഗം വാൽമീകി രാമായണവുമായിട്ട് കുറേ അന്തരം നമുക്ക് കാണാനുണ്ട്. പരസ്പരം പ്രയോജനം ചെയ്യും നിങ്ങളുടെ സമാഗമവും സഖ്യവും എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ ശ്രീരാമനെയും സുഗ്രീവനെയും തമ്മിൽ ചേർത്തു. അവർ യഥാന്യായം ആസനസ്ഥരായി പരസ്പരം തിരിച്ചറിഞ്ഞ് നിങ്ങൾ സഖ്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സഖ്യം ചെയ്താലും എന്ന് ഹനുമാൻ പറയുകയാണ്. അനന്തരം ശ്രീരാമനും സുഗ്രീവനും പരസ്പരം കൈകൊടുക്കുന്നു. ആ സമയത്ത് ഹനുമാൻ ഇരുവരുടെയും മധ്യത്തിലായി അഗ്നിയെ സ്ഥാപിച്ച് അവരഗ്നി സാക്ഷിയായിട്ട് സഖ്യം ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ സംഭാഷണങ്ങളും സീതയെ ദർശിച്ച വൃത്താന്തം പറയുന്നതുമെല്ലാം വരുന്നത്. എന്നാൽ അധ്യാത്മരാമായണത്തിലാകട്ടെ ഈ ഭാഗം കഴിഞ്ഞ ശേഷമാണ് ഇവർ അഗ്നിസാക്ഷികമായി സഖ്യം ചെയ്യുന്നത്. അത് വലിയൊരു വ്യത്യാസം തന്നെയാണ്. ഏതായാലും സീതയെക്കുറിച്ചോർത്ത് ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞിതു ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠസഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരേ. അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ശ്രീരാമനെ ലക്ഷ്മണൻ
സമാധാനിപ്പിക്കുകയാണ്. ഹേ രാമ, അങ്ങ് ദുഃഖിക്കരുത്. വാനരശ്രേഷ്ഠൻ്റെ സഹായത്തോടുകൂടെ തീർച്ചയായിട്ടും രാവണനെ ഹിംസിച്ച് നമുക്ക് സീതയെ വീണ്ടെടുക്കാൻ സാധിക്കും. അങ്ങ് പ്രസാദിച്ചാലും അങ്ങ് ദുഃഖിക്കരുതേ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ സമാധാനിപ്പിക്കുന്ന ഭാഗമാണ്. ഇവിടെയും വാൽമീകി രാമായണമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അവിടെ ലക്ഷ്മണനല്ല സമാധാനിപ്പിക്കുന്നത്, സുഗ്രീവനാണ് രാമനെ സമാധാനിപ്പിക്കുന്നത്. അങ്ങ് ഒരു തരത്തിലും ക്ലേശിക്കരുത്, സീതയെ വീണ്ടെടുക്കാൻ സാധിക്കും, അത് ഞാൻ ചെയ്തിരിക്കും, അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങ് ക്ലേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രാമനെ സമാധാനിപ്പിക്കുന്നതും പൗരുഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും സുഗ്രീവനാണ്. അവരുടെ സഖ്യത്തിനനുസൃതമായി അതുതന്നെ യോഗ്യവും. അവിടെ ലക്ഷ്മണൻ മൗനമായിട്ടിരിക്കുകയാണ്. ഏതായാലും ഇവിടെ അധ്യാത്മരാമായണത്തിലാകട്ടെ ലക്ഷ്മണനാണ് ശ്രീരാമനെ സമാധാനിപ്പിക്കുന്നത്. തുടർന്നുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.